അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് വർഷം തടവ്. 2019 ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 2019 ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ കോളാറിൽ നടത്തിയ പ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അന്ന് കേസെടുത്തിരുന്നത്. ഈ കേസിലാണ് ഇന്ന് വിധി വന്നിരിക്കുന്നത്. എല്ലാ കള്ളന്മാരുടെയും പേരിന് പുറകിൽ മോഡി എന്നുണ്ടാകും എന്നായിരുന്നു കർണാടകയിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം. കർണാടകയിലെ രാഹുൽ പ്രസംഗം മത സമുദായത്തെ തള്ളി പറയുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമാണ് എന്ന് ചൂണ്ടിക്കാട്ടി BJP MLA മുതിർന്ന BJP നേതാവുമായ പരാതി മേലാണ് കേസിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കണം എന്ന ഹർജികൾ നേരത്തെ ഗുജറാത്ത് കോടതി തള്ളിയിരുന്നു. വിധി കേൾക്കാൻ രാഹുൽ ഗാന്ധി നേരിട്ടെത്തണം എന്ന് നേരത്തെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം രാഹുൽ ഗാന്ധി അവിടെ കോടതിയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 499 500 വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മോദി സമുദായത്തെ മുഴുവൻ ലക്ഷ്യമച്ചതല്ല തന്റെ പരാമർശം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാദം. ഉദ്ദേശിച്ചത് നരേന്ദ്രമോദിയെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രസംഗമായി കരുതിക്കൊണ്ട് തന്നെ ഒഴിവാക്കണം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാദം. അത് കോടതി അംഗീകരിച്ചില്ല. 2 വർഷത്തിൽ കുറയാത്ത തടവോ വലിയൊരു തുക പിഴയോ നൽകണം എന്നായിരുന്നു എതിർഭാഗം വക്കീലിന്റെ വാദം. വിധിയിൽ 2 വർഷം കഠിന തടവും 15,000 രൂപ പിഴയുമാണ് ഈടാക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണമായ പിന്തുണയാണ് നൽകുന്നത്. വിധിയെ അംഗീകരിക്കുന്നു എന്നും ജനാധിപത്യത്തെ മുറുകെ പിടിക്കുന്നു എന്നുമായിരുന്നു രാഹുൽ ഗാന്ധി ഇതിനോട് പ്രതികരിച്ചത്. കേസിൽ കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നതിന് പിന്നാലെ സൂറത്തിലെ എല്ലാ ചുവരുകളിലും കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് സൂറത്തിലേക്ക് പോകാം എന്നാണ് പോസ്റ്ററിലെ വചനങ്ങൾ. എന്തായാലും കോൺഗ്രസ് ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് കാണുന്നത് എന്നുറപ്പാണ്.